ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഉയർന്ന ശമ്പളത്തിലെ കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന കേരള സർക്കാർ സ്ഥാപനങ്ങളിലെ അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഡിഗ്രി ഒക്കെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എഴുതാനും വായിക്കാനും അറിയുന്നവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസി ഉണ്ട്. അതായത് അംഗനവാടി വർക്കർ, ഹെൽപ്പർ, അറ്റൻഡർ, ക്ലർക്ക്, ഡ്രൈവർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അസിസ്റ്റന്റ്, ഗാർഡനർ, അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ തുടങ്ങി ഒരുപാട് തസ്തികയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഒരുപാട് വാക്കൻസികളുണ്ട്, ആർക്കും ഇത് മിസ്സാവരുത്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്കൻസികളുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ആദ്യത്തെ വാക്കൻസി വന്നിരിക്കുന്നത് അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പറുടെ തസ്തികയിലേക്കാണ് നിയമനം. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭാ പരിധിയിൽ വരുന്ന അംഗനവാടികളിലെ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് 10-ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 10-ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിര താമസം, പ്രവർത്തന പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ 2020 ഒക്ടോബർ 23 വൈകിട്ട് 5-നകം ശിശുവികസന പദ്ധതി ഓഫീസർ ICDS കൊണ്ടോട്ടി തുറക്കൽ PO നമ്പർ 673638 എന്ന വിലാസത്തിലേക്ക് അയച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് നമ്പർ 0483271315 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് കാലിക്കറ്റ് NITയിലെ ഹോസ്റ്റൽസിൽ നിന്നാണ് അവസരമുള്ളത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ആദ്യത്തെ പോസ്റ്റ് മെസ് അറ്റൻഡറുടെ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിൽ പുരുഷന്മാർക്കും അവസരമുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകൾക്കും അവസരമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 7-ാം ക്ലാസ് വിജയമാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഹോസ്റ്റൽ ഗാർഡനറുടെ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിൽ സ്ത്രീകൾക്കും ഉണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാർക്കും യോഗ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 7-ാം ക്ലാസ് വിജയമാണ്. അതുപോലെ തന്നെ ഗാർഡനിങ് ആൻഡ് നഴ്സറി മാനേജ്മെൻറ്റിലെ സർട്ടിഫിക്കറ്റ് കോഴ്സും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ്റെ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിൽ പുരുഷന്മാർക്കുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അതേപോലെ തന്നെ ITI അല്ലെങ്കിൽ ITC ഉണ്ടായിരിക്കണം, അതായത് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ തത്തുല്യത്തിൽ. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഹോസ്റ്റൽ അസിസ്റ്റന്റിൻ്റെ തസ്തികയിലേക്കാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഉണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ട് ഈ ഒരു വാക്കൻസിയിലേക്കുള്ള ഒഴിവ്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 8-ാം ക്ലാസ് വിജയമാണ്. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് പ്ലംബറുടെ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാനാവുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അതുപോലെ തന്നെ ITI അല്ലെങ്കിൽ ITC ഉണ്ടായിരിക്കണം, അതായത് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ തത്തുല്യത്തിൽ. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഹോസ്റ്റൽ അറ്റൻഡറുടെ തസ്തികയിലേക്കാണ്. അപ്പോൾ ഇതിൽ പുരുഷന്മാർക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കും അവസരമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാനുള്ള അറിവ് അഭിലഷണീയമായ യോഗ്യതയാണ്. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇതുവരെ പറഞ്ഞ വാക്കൻസികളിലേക്ക് നിങ്ങളെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അപ്പോൾ ദിവസവും 500 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനായിട്ട് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. https://dss.nitz.ac.in/registration-form/frm-login.aspx എന്ന ലിങ്കിലൂടെ നിങ്ങൾ ഓൺലൈൻ വഴി ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ വാക്കൻസിയിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്, ഓൺലൈൻ വഴിയായിട്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പിന്നീട് ഇമെയിൽ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ അറിയിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി 2020 ഒക്ടോബർ 17 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഇനി ഈ വാക്കൻസിയുടെ മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ
ലിങ്കിനും മറ്റെല്ലാവരെയും ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനുമായിട്ടുള്ള മറ്റെല്ലാവരുമായിട്ടുള്ള ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് അവസരമുള്ളത്. ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നിയമനം. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത 7-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നതിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഒപ്പം ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രായപരിധി 18 വയസ്സിൻ്റെയും 36 വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ പ്രായപരിധിയിൽ OBC വിഭാഗത്തിൽപ്പെട്ടവർക്കും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ഇളവൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രതിമാസ ശമ്പളം 18,000 മുതൽ 41,500 രൂപ വരെയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയറിംഗ് ഷുഡ് ബി പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഐ ഡിസ്റ്റൻറ്റ് വിഷൻ 6.6 സ്നെല്ലൻ, നിയർ വിഷൻ 0.5 സ്നെല്ലൻ, കളർ വിഷൻ നോർമൽ, നൈറ്റ് ബ്ലൈൻഡ്നെസ് നിൽ. അതുപോലെ തന്നെ മസിൽ ആൻഡ് ജോയിൻസ് നോ പാരലൈസിസ് ആൻഡ് ഓൾ ജോയിൻസ് വിത്ത് ഫ്രീ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം പെർഫെക്റ്റ്ലി നോർമൽ, ഫ്രീ ഫ്രം എനി ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അപ്പോൾ മറ്റെല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപേക്ഷിക്കുമ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് 500 രൂപയാണ്. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 250 രൂപ അപേക്ഷാ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് പ്രിൻസിപ്പൽ SCTCA എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാൻ കഴിയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടക്കാവുന്നതാണ്. അപ്പോൾ ഫീ റെമിറ്റിംഗ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അക്കൗണ്ട് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡും, ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇമെയിൽ അഡ്രസ് principal@sctce.ac.in എന്ന ഇമെയിലിലേക്ക് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അപേക്ഷിക്കുന്ന കവറിൻ്റെ പുറത്ത് അപേക്ഷിക്കുന്ന പോസ്റ്റിൻ്റെ നെയിം നിങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ മറ്റെല്ലാ വിവരങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ വാക്കൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റെല്ലാ വിവരങ്ങളായിട്ടുള്ള ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഇനി അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്നാണ്. ഡ്രൈവറുടെ തസ്തികയിലേക്കാണ് നിയമനം. 2 ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത മിനിമം 7-ാം ക്ലാസ് വിജയമാണ്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മിനിമം 5 ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 36 വയസ്സ് കവിയരുത്. അപ്പോൾ പ്രായപരിധിയിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള ഇളവൊക്കെ ലഭിക്കുന്നതാണ്. പ്രതിമാസ ശമ്പളം 19,000 രൂപ. അതേപോലെ തന്നെ 1 പീരീഡ് ഓഫ് കോൺട്രാക്റ്റിലാണ് ഇതിലേക്കുള്ള നിയമനം. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ സഹിതം, അതായത് പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് തുടങ്ങിയവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അഡ്രസ്, ജനറൽ മാനേജർ, കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 1727 കൊച്ചി 16 എന്ന അഡ്രസ്സിലേക്ക് 2020 October 9 മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വാക്കൻസിയിൽ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനും അതേപോലെ തന്നെ മറ്റെല്ലാ വിവരങ്ങളും ഇവിടെ ഉണ്ട്. കോൺട്രാക്ട്, നേച്ചർ ഓഫ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന കവറിൻ്റെ പുറത്തായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ ഓൺ കോൺട്രാക്ട് ബേസിസിനും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം അഡ്വർടൈസ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കണം അപേക്ഷാ ഫോം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇനി ഈ വാക്കൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ മറ്റെല്ലാ വിവരങ്ങൾക്കുമായിട്ടുള്ള ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരത്തിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തപാൽ വഴി അപേക്ഷിച്ച് കൊടുക്കുക. ഇനി അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്ററുടെ തസ്തികയിലേക്കാണ് നിയമനം. 6 അതായത് യുവാർ വിഭാഗത്തിൽ 5 OBC വിഭാഗത്തിൽ 1. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50% മാർക്കോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ പ്രൊഫഷൻസി ആയിരിക്കണം. അതുപോലെ തന്നെ 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലുള്ള പ്രൊഫഷൻസിയും അഭിലക്ഷണീയമായ യോഗ്യതയാണ്. അപ്പോൾ ഇതൊരു ടെമ്പററി പീരീഡിലുള്ള
ഒരു നിയമനാണ്, അതായത് 179 ദിവസത്തേക്കുള്ള നിയമനാണ്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രതിമാസ ശമ്പളം 22,300 രൂപയാണ്. പ്രായപരിധി 2020 സെപ്റ്റംബർ 30 30 വയസ്സ് കവിയരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് വഴിയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, അതായത് SSLC ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഫൈനൽ ഇയർ മാർക്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമായ രേഖകൾ സഹിതം അഡ്രസ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, 695-0001 എന്ന അഡ്രസ്സിലേക്ക് 2020 ഒക്ടോബർ 20 മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വാക്കൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ വാക്കൻസിയുടെ മറ്റെല്ലാ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റായ www.sctimst.ac.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ അപേക്ഷാ ഫോമിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി ഈ വാക്കൻസിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ഞങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഇനി അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ട്രാവൺകൂർ ദേവസ്വം ബോർഡിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. കൊല്ലവർഷം 1/1/96 മണ്ഡല പൂജ മകരവിളക്ക് അടിയന്തരങ്ങളോട് അനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജൂലി നോക്കുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നുമാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അപേക്ഷകര് 18 വയസ്സിൻ്റെയും 60 വയസ്സിൻ്റെയും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. അപ്പോൾ 6 മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ, റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ്, വയസ്സ്, മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ ഓഫീസിലും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ www.travancoredevasambord.org എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ വെള്ളപ്പേപ്പറിൽ 10 രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ 2020 ഒക്ടോബർ 19 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം 695-003 എന്ന മേലവിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. അപ്പോൾ ഈ വാക്കൻസിയുടെ കൂടുതൽ വിവരം അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തപാൽ വഴി അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ വാക്കൻസികൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന കേരള സർക്കാർ തൊഴിലവസരങ്ങളാണ്. അപ്പോൾ ഈ വാക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും ഇല്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.